ഹൈ, വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂടിപ്സ്. എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. എൽ ഡി സി എൽ ജി എസ് എക്സാമിനേഷൻ 2024 പ്രിപ്പയർ ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സീരീസ് ആണിത്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സീരീസ് ആണ്. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി 60 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. പിന്നെ കമന്റ്സ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായത്, കുറച്ച് പിള്ളേർ പറയുന്നുണ്ട് ക്വസ്റ്റ്യന്റെ എണ്ണം കൂട്ടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പത്ത് ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രാവിലെ 150 ടോപ്പിക്സ് അത് പഠിക്കുന്നുണ്ട്, പിന്നെ ഇതും പഠിക്കുന്നുണ്ട്, വൈകുന്നേരത്തെയും പഠിക്കുന്നു. അപ്പം എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠനത്തോട് മടുപ്പ് തോന്നരുത്, പഠിക്കുന്ന കാര്യം കറക്റ്റായിട്ട് പഠിച്ചു പോകണം എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ 10 ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്നുള്ള മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. ചില കുട്ടികൾക്ക് വീഡിയോയുടെ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ പഠിക്കാൻ മടുപ്പാവും, പിന്നെ കുറച്ചേ ഉള്ളെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ശ്രമിക്കും. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്. അവരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിങ്ങനെ 10-10 എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വരേണ്ട 60 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോകാം. 61 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത്? ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ലേസർ പ്രിന്റർ. ഇങ്ങനെ 3 പ്രിന്റർ ആണ് നമ്മൾ തന്നിരിക്കുന്നത്. ഇതിനകത്ത് താഴെ പറയുന്നവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം പ്രിന്റർ രണ്ട് രീതിയിലാണ്, നോൺ ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്, ഇമ്പാക്ട് പ്രിന്ററും ഉണ്ട്. അതിൽ നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഇങ്ക്ജെറ്റ് പ്രിന്ററും അതുപോലെ തന്നെ ലേസർ പ്രിന്ററും. അപ്പൊ ഇങ്ക്ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും ആണ് നോൺ ഇമ്പാക്ട് പ്രിന്ററിന് ഉദാഹരണം. ഓപ്ഷൻ നോക്കിയേ, എ 1 മാത്രം, ബി 3 മാത്രം, സി 1 ഉം 2 ഉം മാത്രം, ഡി 2 ഉം 3 ഉം മാത്രം. അപ്പൊ നമുക്ക് റൈറ്റ് ആൻസർ ഏതാ വരുന്നത്? 2 ഉം 3 ഉം മാത്രം എന്നുള്ളതാണ്. നെക്സ്റ്റ്, കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ്, ആരിഫ് മുഹമ്മദ് ഖാൻ, ഡോക്ടർ വി പി മഹാദേവൻ പിള്ളൈ, ഡോക്ടർ സാബു തോമസ. കേരള ഡിജിറ്റൽ സർവകലാശാല നമുക്കറിയാം, ഏതൊരു സർവകലാശാലയാണെങ്കിലും അതിന്റെ ചാൻസലർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഗവർണർ ആയിരിക്കും. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ ചാൻസലർ ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ എഴുതാം. പക്ഷെ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എന്താണ്? കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ പ്രഥമ വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ്. ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയേക്ക് കേട്ടോ. ആവശ്യം വരും 61, 62 നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നും ആണ് ഈ കേരള ഡിജിറ്റൽ സർവകലാശാല അറിയപ്പെടാറുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാലയാണെന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ കേരള ഗവർണറാണ് പദവി അനുസരിച്ച് ഇതിന്റെ ചാൻസലർ ആവുന്നത്. കേരള സർക്കാർ സജീവ് ഗോപിനാഥിനെയാണ് സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. അടുത്തത്, 1 മുതൽ 12 വരെയുള്ള ക്ലാസുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിന്റെ പോർട്ടൽ. കൈറ്റിന്റെ പോർട്ടൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിനു മുമ്പും പി എസ് സി ചോദിച്ചിട്ടുണ്ട്. സമഗ്രയാണ് കൈറ്റിന്റെ പോർട്ടല്. കൈറ്റ് എന്ന് പറഞ്ഞാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റിന്റെ ഫുൾ ഫോം ഒരിക്കല് ഏതോ ഒരു എക്സാമിനേഷൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊന്ന് ഓർത്തു വെച്ചേക്കുക. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥയിൽ ഏതാണ് ശരിയുത്തരം? വിവരാവകാശ നിയമം ബാധകമാണ്. അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമാണ്. വിവരാവകാശ നിയമം ബാധകമല്ല. അപ്പൊ നമുക്കറിയാം കേന്ദ്ര സർക്കാരിൽ സ്ഥാപിതമായ രഹസ്യാന്വേഷണ സുരക്ഷാ സംഘടനകളുമായി ബന്ധപ്പെട്ട വിവരാവകാശ നിയമത്തില് ഏതാണ്? അഴിമതി ആരോപണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച വിവരങ്ങൾക്ക് എന്ത് ബാധകമാണ്? വിവരാവകാശ നിയമം ബാധകമാണ്. ബാക്കി പറഞ്ഞവയൊന്നും ബാധകം അല്ല എന്ന് ഓർത്തു വെച്ചേക്കുക. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 65 ആണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 64 എന്ന് പറയുന്നത് നമ്മുടെ സുപ്രധാന നിയമങ്ങളുടെ ഭാഗമാണ് കേട്ടോ. സുപ്രധാന നിയമങ്ങളാണ്, ഓർത്തു വയ്ക്കുക. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതി നൽകേണ്ടത് ആരാണ്? പരാതി കൊടുക്കേണ്ടത് ആരാണെന്നാണ് ചോദിക്കുന്നത്. പരാതിക്കാര് ആരാണ്? ഉപഭോക്താവ്, ഉപഭോക്താക്കളുടെ സന്നദ്ധ സംഘടന, സർക്കാർ. മുകളിൽ പറഞ്ഞ ആർക്കും നൽകാവുന്നതാണ്. നമുക്കറിയാവുന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം
ഈ ഉപഭോക്താവിന് പരാതി നൽകാം, ഉപഭോക്താക്കളുടെ സംഘടനയ്ക്ക് പരാതി നൽകാം, സർക്കാരിന് പരാതി നൽകാം. അപ്പം ആൻസർ എന്ത് വരും? മുകളിൽ പറഞ്ഞ ആർക്കും പരാതി നൽകാവുന്നതാണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇതും സുപ്രധാന നിയമത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം, മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പം ഇതിനകത്ത് 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്ന നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്നതാണ്. മറ്റൊന്ന്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കാം, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഇരയാക്കപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പാക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണ് എങ്കിൽ മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ് ശരിയായിട്ട് വരുന്നതാണ്? അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. ഇതും സുപ്രധാന നിയമങ്ങളിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 67, 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് ഫയൽ ചെയ്യേണ്ടത് ആരാണ്? ബാധിക്കപ്പെട്ട സ്ത്രീ, വക്കീൽ, സംരക്ഷണ ഉദ്യോഗസ്ഥൻ, ജില്ലാ കളക്ടർ. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമപ്രകാരം ഗാർഹിക സംഭവങ്ങളുടെ റിപ്പോർട്ട് DIR ഫയൽ ചെയ്യുന്നത് ആരാണ്? സംരക്ഷണ ഉദ്യോഗസ്ഥനാണ് DIR ഫയൽ ചെയ്യേണ്ടത്. ഇത് പഠിച്ചു വെക്കണം കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, സുപ്രധാന നിയമത്തിലെ ഭാഗമാണ്. 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമപ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ 60 വയസ്സിലോ മുകളിലോ ഉള്ളവർ, 70 വയസ്സിലോ മുകളിലോ ഉള്ളവർ, 50 വയസ്സിലോ മുകളിലോ ഉള്ളവർ, 65 വയസ്സിലോ മുകളിലോ ഉള്ളവർ. മുതിർന്ന പൗരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 60 വയസ്സിലോ മുകളിലോ ഉള്ളവരെയാണ് മുതിർന്ന പൗരൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പൊ ഈ പറഞ്ഞത് സുപ്രധാന നിയമത്തിലെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ ആരാണെന്ന് നമുക്കറിയാം, ആരാല്ലേ? ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തവർ ആരേ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഗവർണർ, മുഖ്യമന്ത്രി, ക്യാബിനറ്റ് മിനിസ്റ്റർ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നമുക്കറിയാം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിയമനത്തിൽ പങ്ക് വഹിക്കാത്തത് ആരാണ്? ഇതിനകത്ത് പങ്ക് വഹിക്കാത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പൊ 70 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ 61 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് സുപ്രധാന നിയമത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ്. ഇപ്പൊ സുപ്രധാന നിയമത്തിൽ നിന്ന് നമ്മളോട് വിവരാവകാശ നിയമം ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. മനുഷ്യാവകാശത്തെ പറ്റി 1 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണം ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രധാന നിയമം എന്ന് പറയുന്നത് നിസ്സാര നിയമമൊന്നും അല്ല, അത് പഠിക്കണം. പിന്നെ വൾണറബിൾ സെക്ഷന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാർഹിക പീഡനം ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സുപ്രധാന നിയമത്തിലെ ക്വസ്റ്റ്യൻ ആണ്. അത് ഞാൻ പറയുന്ന കൂടെ പറയുന്നുണ്ടായിരുന്നു ഒരു സുപ്രധാന നിയമമാണെന്ന്. അപ്പം നിങ്ങൾ ആ പാർട്ടൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും സുപ്രധാന നിയമത്തിൽ തന്നെ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നിന്ന് വരുന്നത് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ PYQ സെഷൻസ് കാണണം. ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ അറിയുന്നത് എക്സാം എഴുതുന്ന സമയത്തായിരിക്കും. അന്ന് നിങ്ങൾ ഓർക്കും, ഓഹോ അന്ന് പഠിച്ചത് എത്ര നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരു അവസരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി പോകുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്.